ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്. മിനി ഞാൻ എന്റെ പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഞാനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാമെന്നുള്ളത്. പല ആളുകളും നല്ല അഭിപ്രായം പറഞ്ഞു, കുറച്ച് ആളുകൾ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു. അതിൽ നിന്നും പൈസ ഒരിക്കലും ലഭിക്കില്ല എന്ന്. എങ്കിൽ പൈസ ലഭിച്ചതിന്റെ പ്രൂഫ് അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തിയത്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഈ വീഡിയോ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പഴയ വീഡിയോയുടെ ലിങ്ക് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക. ഇനി ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പൈസ ലഭിച്ച ആളുകളുണ്ടാവും, അവർക്ക് ആ പൈസ വിഡ്രോ ചെയ്യേണ്ട രീതി എങ്ങനെയെന്നും ബാങ്കിലേക്ക് അത് എങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൂടി കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും 100%. കാരണം നമുക്കൊരു മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു മാസം എന്തായാലും നമുക്ക് ഒരു പൈസ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ചെറിയ ട്രിക്കാണ്. നിങ്ങൾ ഇവർ തരുന്ന ഈ ആപ്പിലുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, അതിൻ്റെ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ കയറ്റാം നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എത്ര പൈസയാണ് കയറി നോക്കാം. എനിക്ക് ഏകദേശം 15 രൂപയും 30 പൈസയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ 15 രൂപയായാൽ വിഡ്രോ ചെയ്യാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാട്സപ്പിലേക്കായിരിക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവുക. നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. വാട്സപ്പിൽ വന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, അത് ലിങ്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഏറ്റവും താഴെ കണ്ടിന്യൂ ടു വെരിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു OTP മെസ്സേജ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരും. ആ OTP മെസ്സേജ് ഇവിടെ തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക. അപ്പോൾ OTP ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ നമ്പർ അവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വാട്സപ്പ് പോയേക്കാണെങ്കിൽ ആ മെസ്സേജ് അവിടെ ഉണ്ടാവും. ആ മെസ്സേജ് നമ്മൾ അവിടെ പോയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ IFSC നമ്പർ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് ആ ഫണ്ട് കയറുന്നതായിരിക്കും. ഓക്കെ, പ്രോസസ്സിംഗ് പേ ഔട്ട് എന്ന് കാണാൻ നിൽക്കും. അപ്പോൾ 15 രൂപ നമ്മുടെ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവരവിടെ കാണിച്ചിരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഓക്കെ മെസ്സേജ് വന്നു, എൻ്റെ ബാങ്കിലേക്ക് ആ 15 രൂപ കയറി എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. യുവർ പേ ഔട്ട് 15 by Qatar ഇൻഫോടെക് എന്നുള്ള രീതിയിൽ നിന്നും ആ പൈസ എൻ്റെ മൊബൈലിലേക്ക് കയറി എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓരോ 15 രൂപയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു മൊബൈൽ റീചാർജിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.